നമസ്കാരം. ജ്വൽ ബേബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സമൂല ഔഷധ വൃക്ഷമായ ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആര്യവേപ്പിൻ്റെ തടി, ഇല, വേര് എന്നിവയെല്ലാം തന്നെ ഔഷധ ഗുണമുള്ളവയാണ്. ഔഷധമായും ജൈവ കീടനാശിനിയായും ഒരേ സമയം തന്നെ ഉപയോഗിക്കാം എന്ന പ്രത്യേകതയും ആര്യവേപ്പിനുണ്ട്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എണ്ണിയാൽ തീരില്ല. ഇന്ന് നമുക്ക് ആര്യവേപ്പിൻ്റെ ചില പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ചേർത്ത് ചതച്ച് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് ദിവസവും കുളിച്ചാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. തൊലിപ്പുറത്ത് അലർജി മൂലമുണ്ടാകുന്ന ചൊറിച്ചിൽ തടയുവാൻ ആര്യവേപ്പില കൊണ്ട് തലോടുന്നത് വളരെയധികം നല്ലതാണ്. ആര്യവേപ്പില കൊണ്ട് തലോടുമ്പോൾ ചൊറിച്ചിൽ നിൽക്കുകയും പതിയെ പതിയെ അലർജി കുറയുകയും ചെയ്യും. ആര്യവേപ്പിലയുടെ നീരും ചെറുതേനും സമാസമം ചാലിച്ച് 3 ദിവസം തുടർച്ചയായി കഴിച്ചാൽ കൃമിശല്യത്തിന് ശമനം ലഭിക്കും. ആര്യവേപ്പിൻ്റെ ഇലയോ പട്ടയോ കഷായമാക്കി പുരട്ടിയാൽ ശരീരഭാഗത്തുണ്ടാകുന്ന ഏതു മുറിവും പെട്ടെന്ന് ഉണങ്ങും. ഉണങ്ങാത്ത മുറിവ് അധികകാലമായി ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ ആര്യവേപ്പിൻ്റെ പട്ടയോ ഇലയോ കഷായം വെച്ച് കഴിക്കുന്നതും നല്ലതാണ്. വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന മുറിവിന് ആര്യവേപ്പാണ് ഏറ്റവും നല്ല ഔഷധം. മുറിവുണ്ടായ ഭാഗത്ത് ആര്യവേപ്പില അരച്ച് ദിവസവും 2 നേരം വീതം പുരട്ടിയാൽ മുറിവ് പെട്ടെന്നുണങ്ങും. നമ്മുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും പൊള്ളലേറ്റാൽ ഉടൻ തന്നെ ആര്യവേപ്പില അരച്ച് പുരട്ടുക. മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും മാത്രമല്ല പാടുകൾ ഇല്ലാതാവുകയും ചെയ്യും. ഇടയ്ക്കൊക്കെ ആര്യവേപ്പില അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി തേനും ചേർത്ത് സേവിക്കുന്നത് രക്തശുദ്ധിക്ക് വളരെയധികം നല്ലതാണ്. ഏറ്റവും മികച്ച അണുനാശിനിയും കീടനാശിനിയുമാണ് ആര്യവേപ്പ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആര്യവേപ്പ് എല്ലാവരും വീട്ടിൽ തന്നെ നട്ടുവളർത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. പയറുവർഗ്ഗങ്ങൾക്കൊപ്പം ആര്യവേപ്പിൻ്റെ ഇല കൂടി ഇട്ടുവെച്ചാൽ അവ ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കും. മാത്രമല്ല അവയ്ക്ക് അണുബാധ ഏൽക്കുകയുമില്ല. ആര്യവേപ്പിൻ്റെ തൈലം നല്ലൊരു കീടനാശിനിയായി ഔഷധ തോട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല ആര്യവേപ്പിൻ്റെ എണ്ണ ആട്ടിയെടുത്ത ശേഷം മാറ്റുന്ന വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു ജൈവവളം കൂടിയാണ്. മാത്രമല്ല കൊതുക് ശല്യം കുറയ്ക്കാനും ആര്യവേപ്പില ചതച്ച് നീരെടുത്ത് തളിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. പുതിയ വീഡിയോസുമായി വീണ്ടും എത്താം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.